അസ്സലാമു അലൈക്കും. ഞാൻ മുരിങ്ങയിലയും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള ഒരു വറവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് ചോറിന് ഈ വറവ് കൂട്ടാൻ. അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടായപ്പോൾ. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ കളറ് വരുന്നത് വരെ ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം. ഗോൾഡൻ കളറ് ആയി വരുന്നുണ്ട്. ഗോൾഡൻ കളറ് ആയിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ്. അത് ചെറുതായി കൊത്തി അരിഞ്ഞതാണ് സവാള. അതേപോലെ രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞതാണ്. രണ്ട് തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഞാൻ ഇതിൽ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പിന്നീട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനായി ഇതിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വാടി വരുന്നുണ്ട്. ഇത് വാടി വരുമ്പോഴാണ് മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടത്. മുട്ട ഞാൻ പിന്നീടാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച മുരിങ്ങയില അരിപ്പയിൽ വെള്ളം ആറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെള്ളം ആറിയിട്ടുണ്ട്. വെള്ളം ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില എല്ലാവർക്കും നല്ലതാണ് ഇത്. മുരിങ്ങയില എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് മുട്ടേൻ്റെതൊക്കെ ഓർമ്മ വന്നിരുന്നത്. അതേപോലെ മുരിങ്ങയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരമുറി തേങ്ങ ഞാൻ ചിരകിയിട്ടുണ്ട്. തേങ്ങ അത്രത്തോളം ഇട്ട് കൊടുക്കുന്ന അത്രയും ടേസ്റ്റാണ്. ഈ മുരിങ്ങയിലയും മുട്ടയും കൂടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ വറവ് നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞതാണ് ഇതിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിനോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ചേച്ചി പറഞ്ഞ ആ റെസിപ്പി വെച്ചാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറിക്കിട്ടാനാണ്. മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തത്. ഇതൊക്കെ ഞാനൊരു സൈഡിലോട്ട് മാറ്റിയിട്ടാണ് മുട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തത്. കാരണം പിന്നെ തേങ്ങയും മുരിങ്ങയിലയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കണം. മുട്ട ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് മുട്ടയിലും കൂടി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മുട്ടയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഇളക്കിയതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് മുട്ട എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കാൻ പറയുന്നത്. മുട്ട നമ്മൾ സാധാരണ മുട്ട ഉപ്പേരി വെക്കുന്നില്ല. അതേപോലെ ആ ഒരു
മുട്ട ഉപ്പേരിൻ്റെ ആ ഒരിയിലേക്ക് എത്തണം. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, എന്തെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തേക്ക് ഇത് എത്തുള്ളൂ. അങ്ങനെ മുട്ട വറവ്, മുരിങ്ങയിലയുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.